പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മദ്രാസ് സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നടൻ കമലഹാസൻ എത്തിയിരിക്കുന്നു. തത്സമയ സംരക്ഷണം സാധപ്പെടല്ല. பல்கலைக்கழக மாணவர்கள் நாங்க எங்களுக்கு உள்ள போறதுக்கு அனுமதி இல்ல, உரிமை அகதிகள் அதிகமாகிட்டாங்க. அதனால நாங்க இந்த புதிய சட்டம் கொண்டு வரோம். இருக்கிற மாணவர்களை அகதிகளாக மாற்றிக்கிட்டு இருக்காங்க இவங்க. இதுதான் இங்க நடந்து கம்பி வழியா கொடுக்கலாம். அவங்களுக்கு என்ன தமிழக அரசு அதற்கு என்ன ஏற்பாடு செய்திருக்கிறது என்பதை இங்க கேட்க கடமைப்பட்டிருக்கிறோம். நாம் நீ யாரு கேட்டா நானும் மாணவன் தான், நிரந்தர மாணவன். அத அந்த 800 பேருக்கு பதில் சொல்லியாக வேண்டியது இந்திய அரசின் கடமை மட்டுமல்ல, தமிழக அரசின் கடமையும் கூட. இல்ல, எல்லா மாணவர்களும் இதுல வந்து உங்க படிப்பு காட்டி பயமுறுத்துவாங்க. வியாபாரிகள் படிச்சுட்டா வேலை கொடுப்பாங்களா அவங்க? நீங்க உங்க அதுக்காகத்தானே வந்திருக்கீங்க நீங்க. ஆனா வந்து சொல்றேன், என்ன விஷயம் கேக்குறாங்க, தமிழகத்துக்கு இதுக்கு பாதிப்பு இல்லதானே, நீங்க ஏன் போராடுறீங்கன்ற மாதிரி கேட்டிருக்காங்க. நேத்துக்கு வந்து ரெண்டு மாணவர்கள் போராட்டத்துல இந்த இந்த சட்டமே எப்படின்னா, குளிர் பிரதேசத்துல குளத்துல குளிக்கலாமா ஸ்விம்மிங் பூல்ல குளிக்கலாமாங்கிறவங்க முதல்ல கட்டவரில் விட்டு பார்ப்பாங்க, தாங்குதா உடம்பு என்ன, அப்புறம் தான் குதிப்பாங்க. இப்ப கட்டவரில் விட்டுருக்காங்க. நாம ஏகலைவர்கள் இல்ல, துரோணரா இருந்தாலும் அந்த கட்டவரில் வாங்கிடணும். அதுதான் நம்மளுடைய கடமை, மாணவர்களின் கடமை. இது வந்து ஜல்லிக்கட்டுக்கும் அப்பாற்பட்ட ஒரு விஷயம், இது கட்சிகளுக்கு அப்பாற்பட்ட விஷயம். நான் இங்க தலைவனா வரலைங்க, உங்களுக்கு அரணாக நிற்க வேண்டும், அதுதான் என் கடமைங்கிறதுக்காக இங்க வந்திருக்கேன். நன்றி. நீங்க நீங்க அப்படியே இருங்க, இது இது உங்கள் கடமை, இதுதான் தேசப்பற்று. பாருங்க, அதாவது எனக்கு அந்த அதிகாரம் இருக்குன்னு நினைக்கிறீங்களா? தடியுட்டி வந்துட்டு இருக்கேன், ஜனநாயகமும் அப்படித்தான் இருக்கு. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മദ്രാസ് സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിക്കാനെത്തിയ നടൻ കമലഹാസനെ പോലീസ് തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസിൻ്റെ നടപടി. വിദ്യാർത്ഥികൾ പ്രധാന കവാടത്തിലേക്ക് എത്തി കമലഹാസനെ കാണുകയാണ്. കമലഹാസൻ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു, അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ തൻ്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ കമലഹാസൻ വ്യക്തമാക്കിയിരുന്നു. ചെന്നൈയിൽ നിന്ന് മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, കമലഹാസൻ എത്തിയപ്പോൾ എന്താണ് പോലീസ് പറഞ്ഞത്? അദ്ദേഹം വിദ്യാർത്ഥികളുമായി എന്താണ് സംസാരിച്ചത്? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ മുതൽ പോലീസ് ബാരിക്കേഡ് ഒരുക്കി ആരെയും അകത്തേക്ക് കയറ്റിവിടാത്ത ഒരു പശ്ചാത്തലമായിരുന്നു. കമൽഹാസൻ എത്തിയപ്പോഴും അതേ നിലപാടാണ് പോലീസ് ആവർത്തിച്ചത്. ഇപ്പോൾ സർവകലാശാലയ്ക്ക് അവധിയാണ് പോലീസ് ആവർത്തിച്ചത്. ഇപ്പോൾ സർവകലാശാലയ്ക്ക് അവധിയാണ്, ഗേറ്റുകൾ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അകത്ത് ഇപ്പോഴുള്ളൂ. കൂടുതൽ വിദ്യാർത്ഥികളെ പോലും അകത്തേക്ക് വിടുന്നില്ല. അതിനാൽ കമൽഹാസനെയും ക്യാമ്പസിന് അകത്തേക്ക് പ്രവേശിപ്പിക്കാനാകില്ല എന്നാണ് പോലീസ് നിലപാട് സ്വീകരിച്ചത്.
ഇതിനെ തുടർന്ന് പ്രധാന ഗേറ്റ് തുറക്കാനാകില്ലെന്നും ആ പുതിയ ഗേറ്റ് തുറക്കാനാകില്ലെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കമൽഹാസൻ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അവിടെ പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ ക്യാമ്പസിന്റെ ഒന്നാം കവാടത്തിനകത്ത് പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾ പ്രധാന കവാടത്തിലേക്ക് എത്തുകയും കമൽഹാസനെ കാണുകയുമായിരുന്നു. ഇങ്ങനെ വിദ്യാർത്ഥികളെ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് അനീതി എന്നാണ് വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിന് ശേഷം കമൽഹാസൻ ഇതിനിടയിൽ പറഞ്ഞത്. അല്പസമയങ്ങൾക്കകം കമൽ മാധ്യമങ്ങളെ കാണും. ഇദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു സാധ്യതയാണ്. വിദ്യാർത്ഥികളെ കാണാൻ തന്നെ അനുവദിക്കാത്തത് അനീതി എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയാണ് മനുശങ്കർ. മനുവിലേക്ക് തിരിച്ചു വരാം, മറ്റു വാർത്തകളിലേക്ക് നോക്കി പോകാം.